ഓക്കെ, അപ്പൊ എന്ത് തോന്നി നിങ്ങൾക്കത്? ഡോക്ടറിന്റെ അടുത്താ? പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. കാരണം ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്നും ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല. ഇതിലും വലിയ വലിയ പ്രശ്നങ്ങൾ എന്നെ തേടി നിൽക്കുന്നുണ്ടായിരുന്നു പുറത്ത്. ഞാൻ അതിൻ്റെ പിന്നാലെയായിരുന്നു ആക്ച്വലി. ഞാൻ സത്യത്തിൽ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഫോൺ പോലും അധികം യൂസ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഫാമിലിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ തന്നെയായിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസം. മിസ്റ്റർ ഡോക്ടർ റോബിൻ, നിങ്ങൾ ഇദ്ദേഹത്തോട് അത് പറയൂ, കാര്യങ്ങൾ തുറന്നു പറയൂ അല്ലേ? അല്ല, തുറന്നു പറഞ്ഞാൽ പറയത്തല്ല. നമ്മളിപ്പം എല്ലാരും പറയുന്ന പോലെ കല്യാണം അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ട്. അതെ, കല്യാണത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടില്ല. ഞാനും ഡോക്ടർ ഓൺലി പ്രണയം ലവ്. പ്രണയമാണെങ്കിലും ഞാനും ഡോക്ടറും നമ്മുടെ ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ നമ്മളെ ചുറ്റും ഒരുപാട് ക്യാമറകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളെ എല്ലാവരും നമ്മളെ കുറിച്ച് എല്ലാം മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് പോലെ അറിയാനുള്ള ഒരുപാട് സമയങ്ങളും നമുക്ക് അവിടെ കിട്ടില്ല. നമുക്ക് ഒരുപാട് ടാസ്കുകളുണ്ട് ചെയ്യാൻ, ഗെയിമുകളുണ്ട് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാം ഉണ്ട്. അതിൽ കിട്ടുന്ന കുറച്ച് സമയത്താണ് നമ്മൾ എന്തിനെ സംസാരിക്കുക പോലും ചെയ്യുന്നത്. ദിൽഷ റോബിനെ മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷകളാണ് പുള്ളിക്കാതിരിക്കുന്നത്. പല ഇന്റർവ്യൂസും കണ്ടപ്പോ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ റോബിൻ ഭാവഴിക്കാട്ട തുറന്നു പറയാൻ അറിയാണ്ടാന്ന് തോന്നുന്നു. ഞാൻ അതിന് ഒരു അവസരം കൊടുക്കാം. മിസ്റ്റർ റോബിൻ ഒന്ന് കോൾ ചെയ്താൽ മതി, ഞാൻ പറയാം തിരിച്ചോട്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഞാൻ മറന്നുപോയി. ചായ കുടിക്കാം? ഞാൻ കട്ടൻ ചായ കുടിക്കില്ല. ഇത് പരിപാടിയുടെ പേരെന്താ അറിയോ? എന്താ? കട്ടൻ വിത്ത് ഇമ്മട്ടി. ഇമ്മട്ടി തോമ്മട്ടി എന്നാണ് പേര്. പക്ഷെ ഞാൻ ഇമ്മട്ടി, കട്ടൻ വിത്ത് ഇമ്മട്ടി ഒരു ഇതിനു വേണ്ടി ചെയ്തു മാത്രം. ഒരു രസം ഉണ്ടാക്കും. അപ്പൊ ഒരു കട്ടൻ കുടിച്ചിട്ടായാലോ? എന്റെ കട്ടൻ കൂടെ ടോം കുടിച്ചു. ആണോ? എനിക്ക് കട്ടൻ വലിയ ഇഷ്ടമില്ല. ഞാൻ കുടിക്കട്ടെ? ഞാൻ ഒരു സിപ്പ് അടിക്കാം. അത് ചീയേഴ്സ് അടിക്കണ്ട, ചീയേഴ്സ് അടിക്കാം. ഓഫ്, ഓക്കെ. അതായത് കട്ടൻ കുടിച്ചാൽ കളർ കുറയും, അങ്ങനെയുള്ള അന്ധവിശ്വാസമുള്ള ഒരു നാടാണത്. അറിയില്ലേ, കട്ടൻ കുടിച്ചാൽ കളർ കുറയും എന്ന് പറഞ്ഞിട്ട്. ഞാൻ അതുകൊണ്ടല്ല കുടിക്കാത്തത്, എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ. ബിഗ് ബോസിലെ എല്ലാവരും ഡോക്ടർ ഫേക്ക് ആണെന്ന് പറയുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ദിൽഷയാണ് ഫുൾ സപ്പോർട്ട് ചെയ്തത്. എന്തായിരുന്നു ദിൽഷ അതിന് മുന്നേ മനസ്സിലാക്കി ഡോക്ടർ? നല്ല അല്ല ഡോക്ടർ. ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനും ഡോക്ടറും അതിൻ്റെ ഉള്ളിലിരുന്നപ്പോഴും ഡോക്ടറിനെ പേഴ്സണലായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന ഞങ്ങൾ രണ്ടു പേരാണ്. അപ്പൊ എനിക്കായിരിക്കാം മേ ബി കുറച്ചും കൂടെ നന്നായിട്ട് ഡോക്ടറിനെ അവിടെ അറിയാവുന്നത്. ഈ ഫേക്കാണ് ഫേക്കാണെന്ന് പറയുന്നത്, നമ്മളിപ്പോ അവിടെ പോയിരിക്കുന്നത് ഒരു ഗെയിം ഷോ ആണത്. ആ ഗെയിം ഷോയില് ആൾ എങ്ങനെ കളിക്കണം എന്നുള്ളത് ആളുടെ ഇഷ്ടമാണ്. അതിൽ എനിക്കൊന്നും പറയാനില്ല, അത് ആളുടെയാണ് ഇഷ്ടം.